പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഒക്ടോബർ മാസം 4 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ വളരുമാറാക്കുന്ന വലിയവനായ ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് ഗലാത്യർക്കെഴുതിയ ലേഖനം 4:1 അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിനകത്തു നിന്ന് ദൈവം എന്നോട് ഇടപെട്ടത് അവകാശി സർവത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ഒട്ടും ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. കാരണം ശിശു വളരാത്തിടത്തോളം കാലം അവന് അപ്പൻ്റെ അവകാശങ്ങളെ പ്രാപിക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ആ വീട്ടിലെ നന്മകളെ സ്വതമേ കൈകാര്യങ്ങൾ ചെയ്യുവാൻ അവന് കഴിയത്തില്ല. കാരണം അവൻ മറ്റൊരാളുടെ കീഴിൽ നിയന്ത്രണത്തിലായിരിക്കുമായിരിക്കുന്നത്. എന്നാൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ എന്നെയും നിങ്ങളെയും ദൈവം വളരുമാറാക്കാൻ ആഗ്രഹിക്കുകയാണ്. നാളുകളായിട്ട് വളരണമെന്ന് ആഗ്രഹിച്ചിട്ടും പലവിധമായ എതിരുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് 2 എതിരുകൾ ഉണ്ട് അറിയാം. ഒന്ന് അറിയാം, മാനുഷികമായ എതിരുകൾ, 2 പൈശാചികമായ എതിരുകൾ. ഈ 2 എതിരുകളും നിങ്ങളെയും എന്നെയും വളർത്തത്തില്ല എന്ന് പറയുമ്പോഴും ഇന്ന് പ്രാർത്ഥനയോടെ ഈ പ്രഭാത സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഇന്ന് കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിന്റെ മേളിലേക്ക് ഒരു ആത്മപകർച്ച നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അഭിഷേകം, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിന്നെ വളരുമാറാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു 1 Corinthians 3:6 ഞാൻ നട്ടു, അപ്പോലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. 7 കൂടെ, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നതും ഏതുമില്ല. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഞാനും നിങ്ങളെ തിരിച്ചറിയുന്നു, വളരുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് നിങ്ങളെയും എന്നെയും വളരുമാറാക്കാൻ പോകുന്നത്. ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാനാണ് വിളി നിൽക്കുന്നത്. കർത്താവ് നിങ്ങളെ അധികത്തിൽ വിചാരകനാക്കാൻ പോകുന്നു.
കർത്താവ് നിങ്ങളുടെ കയ്യിൽ അധികാരത്തിൻ്റെ താക്കോലുകൾ തരാൻ പോവുകയാണ്. എന്നാൽ സാഹചര്യങ്ങളിൽ ഒരിക്കലും വളരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ലോകപരമായ ഒത്തിരി പ്രശ്നങ്ങൾ, കടബാധ്യത, അറിയ ജപ്തിയുടെ വിഷയങ്ങൾ, അറിയ രോഗം, അറിയ വീട്ടിനകത്ത് വഴക്കുകൾ, തലമുറയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങൾ, അറിയ ഒരനുഗ്രഹം വരാത്ത അനുഭവങ്ങൾ, ഇങ്ങനെ അനവധി വിഷയങ്ങൾ നിങ്ങളെ വളർത്താതെ നിർത്തുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്ന് പകൽ ഒരു അത്ഭുതത്തെ കാണാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഒരാഴം പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സൂര്യൻ്റെ കീഴിൽ നിൽക്കുന്നത് ഓരോ ദിവസവും പഴക്കം പറയുന്നതാണ്. SUN സണ്ണിൻ്റെ കീഴിൽ നിൽക്കുന്നത് ഓരോ ദിവസവും പഴക്കമെന്ന് പറയും. കാരണം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ അറിവിന് വേണ്ടി വിളിച്ചു പറയാം. നിങ്ങൾ ഹല്ലേലൂയ ഒരു ലോണിന് വേണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളൊരു ബാങ്കിൽ ഒരു സാമ്പത്തികത്തിന് വേണ്ടി ചെന്നോ അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാനോ ചെന്ന് കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കും. ആ പ്രോപ്പർട്ടി ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ വീടിന് ഇപ്പോൾ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ഇന്നലകളിൽ അറിയാം നിങ്ങൾ ആ വീട്ടിൽ നട്ട മാവ്, പ്ലാവ് ഇതെല്ലാം ചില മാസങ്ങൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അതിനെ കാണുന്ന ഓരോരുത്തരും വന്ന് ചോദിക്കും, ഇതിപ്പോൾ എത്ര വർഷം പഴക്കമായി, ഇത് എത്ര വർഷത്തിന് മുമ്പാണ് വെച്ചത്. ഹല്ലേലൂയ. അതെല്ലാം പഴക്കങ്ങളെ വിളിച്ച് കാണിക്കും. നിങ്ങളുടെ വീടായാലും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളോട് ചോദിക്കുകയാണ്, ഇപ്പം എത്ര വയസ്സായി, അല്ലെങ്കിൽ അറിയാം കല്യാണത്തിന് വരുന്നവർ ചോദിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, അപ്പം ആ വ്യക്തിക്ക് എത്ര വയസ്സായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മുടെ പഴക്കങ്ങളെ വിളിച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ ആഴം പറയാം, 38 വർഷമായി ആ കുളക്കടവിൽ കിടക്കുന്നവൻ, 12 വർഷമായി രക്തസ്രാവം അനുഭവിക്കുന്നവൻ, ഈ ഇതെല്ലാം കാണിക്കുന്നത് 38 വർഷമായി രോഗമായി ആ മനുഷ്യൻ കിടക്കുകയാണ്. ജീവിതത്തിലെ ഒരു നല്ല സമയം കഴിഞ്ഞു, 12 വർഷമായി രക്തസ്രാവ സ്ത്രീ, അവൾ 12 വർഷമായി രോഗത്തിൻ്റെ പഴക്കം പറയുകയാണ്. ഇതെല്ലാം ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കീഴിൽ നടക്കുന്നതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പഴക്കം പറയുന്ന ഒത്തിരി വിഷയങ്ങളുണ്ടാകാം. നാളുകളായിട്ടൊന്നും ലഭിച്ചിട്ടില്ല, നാളുകളായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പഴക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 38 വർഷമുള്ളവനെ യേശുവിൻ്റെ വാക്കിൽ, യേശു ഇത് അസൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ മാസം നിങ്ങളുടെ വളർച്ചയുടെ, നിങ്ങളുടെ എഴുന്നേൽപ്പിൻ്റെ സമയമാണ്. അറിയാം പത്രോസ് വന്ന് 40 വർഷം ആലയത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അറിയാം ആ മുടന്തനായ മനുഷ്യനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. അറിയലൂയ. അവൻ 40 വർഷം പഴക്കം പറയുന്നുണ്ടെങ്കിൽ ഇതാ ഒരു പുതുക്കം അവൻ്റെ വെളിയിൽ സംഭവിക്കുന്നു. കാരണം അറിയാം SUN സണ്ണിൻ്റെ കീഴിൽ നിന്ന് SON സണ്ണിൻ്റെ കീഴിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ പുത്രനായ യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്ഷ, യേശു കർത്താവിൻ്റെ സ്പർശനം, അവൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, യേശു കർത്താവിൻ്റെ വാക്കിൻ്റെ ശക്തി നിങ്ങളെ പുതുക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വർഷങ്ങൾ ഇനി വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ മേലിൽ ഇന്നൊരു സ്പർശനം, നിങ്ങൾ യേശുവിനെ ആഴത്തിൽ അറിയാൻ പോകുന്നു. ഹല്ലേലൂയ. അവൻ്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, വളരാതിരിക്കുന്ന മേഖലകളിലെല്ലാം കർത്താവ് നിങ്ങളെ കൈപിടിച്ച് വളർത്തുവാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 121 സങ്കീർത്തനം അതിൻ്റെ 6-7 വാക്യങ്ങൾ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇനി പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ബാധിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ വീട്ടിലെ ക്ലോക്കും നിന്റെ കയ്യിലെ വാച്ചുകളെല്ലാം നിന്നെ ഇന്നലകളിൽ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അറിയാം ആ സമയങ്ങൾ അറിയാം നിനക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഈ മിനിറ്റ് മുതൽ SUN സണ്ണിൻ്റെ കീഴിൽ നിന്ന് SON സണ്ണിൻ്റെ കീഴിലേക്ക് നീ മാറാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കാൻ പോകും. 80 വർഷം വഴിയില്ല എന്ന് പറഞ്ഞ മോശയുടെ മേളിൽ ഒരഗ്നി അവനെ വഴിതിരിച്ചു വിടുകയാണ്. ഇതാ മോശ ഇസ്രയേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവ സാന്നിധ്യത്തിൽ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളുടെ കൂടെ വളരുമാറാക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ നടക്കാൻ പോകുന്നു എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒരു വാക്യം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോവുകയുമില്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. വിശ്വസിക്കാമെങ്കിൽ ഇന്നു മുതൽ നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല കേട്ടോ. ഞാൻ വിശ്വസിക്കുന്ന യഹോവ നിന്റെ നിത്യപ്രകാശമാകാൻ പോവുകയാണ്. എൻ്റെ കർത്താവ് നിന്നെ വളരുമാറാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഇതാ അധികാരമുള്ള ഒരുവനായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശിശു വളരുന്ന അതിനനുസരിച്ച് ആ വീട്ടിലെ ഓരോ വിഷയവും അവൻ ഏറ്റെടുക്കുന്നത് പോലെ ഒരു പ്രിയ മകനാകുവാൻ, പ്രിയ മകളാകുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നിന്റെ കരം പിടിക്കുകയാണ്. പ്രിയ മക്കളായി തീരുന്ന ഓരോ മക്കളോടും എൻ്റെ ദൈവത്തിന് പറയാനുണ്ട്, അപ്പൻ്റെ ഭാരം കുറയാൻ പോകുകയാണ്. ഇതേപോലെ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന
ദൈവത്തിൻ്റെ ചലനം അറിയുന്ന ഒരു കൂട്ടർ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരാൻ പോകുന്നു. വളരുമാറാക്കുന്ന ദൈവം, അല്ലെങ്കിൽ നിന്റെ ദുഃഖകാലം ഒരു സീസൺ മാറ്റുവാൻ പോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വളർത്തത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന എല്ലാ എതിരുകളുടെ നടുവിലും, തളർത്തുമെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലാ എതിരുകളിൽ നിന്നും ഇവരെ വളരുമാറാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ ഇവരെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൈമാറണമേ. അറിയ അനേകർക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. അതേപോലെ തന്നെ അനേക വീഡിയോകൾ സാക്ഷ്യങ്ങളൊക്കെ നിനക്കത്തോണ്ട് നിങ്ങൾക്ക് ബലപ്പെടുവാൻ കഴിയും. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് സൂം ആരാധന നടക്കുകയാണ്. അനേക ആയിരങ്ങൾക്ക് അത് വിടുകളായി തീർന്നിട്ടുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളും കടന്നു വരണം. നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.